എല്ലാവർക്കും പി എസ് സി ടോപ്പിൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്നാമത്തെ പാർട്ട്, അതായത് ഇതിന് മുമ്പേ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം 1, 2, 3 ആൻസർ വരുന്ന ഒരു വീഡിയോയും 4, 5, 6 ആൻസർ വരുന്ന ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തേർഡ് പാർട്ടാണിത്, അതായത് 7, 8, 9 ഉത്തരം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് തുടങ്ങാം. ലോകരാജ്യങ്ങൾക്കിടയിൽ വിസ്തീർണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7-ാമതാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ എത്ര പേരാണ് രാജ്യസഭയിൽ നിന്നുള്ളത്? 7. സെന്റ് തോമസ് കേരളത്തിൽ എത്ര പള്ളികൾ സ്ഥാപിച്ചുവെന്നാണ് വിശ്വാസം? അത് 7. ജിറാഫിന്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം 7. SI യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകൾ എത്ര എണ്ണമാണ്? 7. 1956 ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി പ്രകാരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടത്തിയത്? അത് 7. റോമൻ അക്കങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾ 7. മനുഷ്യന്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം 7. കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിൽ നിന്നുള്ള ലോകസഭാംഗങ്ങളുടെ എണ്ണം 7. ഭരണഘടന നിലവിൽ വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം 7. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ എമിറേറ്റുകളുടെ എണ്ണം 7. രാമായണത്തിലെ കാണ്ഡങ്ങളുടെ എണ്ണം 7. വാട്ടർ പോളോയിലെ കളിക്കാരുടെ എണ്ണം 7. എത്രാം ശതകത്തിലാണ് ഇസ്ലാം മതം സ്ഥാപിക്കപ്പെട്ടത്? 7. ഏത് നൂറ്റാണ്ടിലാണ് ഹർഷവർദ്ധനൻ ഉത്തരേന്ത്യ ഭരിച്ചിരുന്നത്? 7. എത്രാം ശതകത്തിലാണ് മാലിക് ബിൻ ദിനാർ കേരളത്തിലെത്തിയത്? അത് 7. ശുദ്ധജലത്തിന്റെ PH മൂല്യം 7. ഹാൻഡ്ബോൾ ടീമിൽ എത്ര കളിക്കാരുണ്ടാകും? 7. തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി CD ദേശ്മുഖ് ആണ് അദ്ദേഹം. അപ്രകാരം എത്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്? 7. കബഡി ടീമിലെ കളിക്കാരുടെ എണ്ണം 7. ഡോക്ടർ അംബേദ്കർ അധ്യക്ഷനായി രൂപവൽക്കരിക്കപ്പെട്ട ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 7. SAARC എന്ന സംഘടന സ്ഥാപക അംഗബലം എത്രയായിരുന്നു? 7. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്? 7. അടുത്തത്, ഐക്യരാഷ്ട്രസഭയുടെ എത്രാമത്തെ സെക്രട്ടറി ജനറൽ ആണ് കോഫി അന്നാൻ? അത് 7. ഏത് നൂറ്റാണ്ടിലാണ് ഹ്യൂയാൻ സാങ് ഇന്ത്യ സന്ദർശിച്ചത്? 7. ഗ്രിഗോറിയൻ കലണ്ടറിലെ ഏത് നൂറ്റാണ്ടിലാണ് ഹിജ്റ കലണ്ടർ ആരംഭിച്ചത്? 7. ആവർത്തന പട്ടികയിൽ എത്ര പീരിയഡുകളുണ്ട്? 7. 1928 ഇന്ത്യ സന്ദർശിച്ച സൈമൺ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 7. ചാണക്യന്റെ സിദ്ധാന്ത പ്രകാരം രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ അല്ലെങ്കിൽ അംഗങ്ങൾ എത്ര എണ്ണമാണ്? 7. എത്രാമത്തെ ആണവ ശക്തിയാണ് പാകിസ്ഥാൻ? അത് 7. മുംബൈയിലെ പ്രധാന ദ്വീപുകൾ 7. പേഷ്വാ വംശത്തിൽ ആകെ ഭരണാധികാരികൾ എത്ര പേര്? അത് 7. അടുത്തത് 8 ആൻസർ വരുന്നത് നോക്കാം. ജവഹർലാൽ നെഹ്റു എത്ര പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്? 8. എത്ര ഓസ്കാർ അവാർഡുകളാണ് 1982 ഗാന്ധി സിനിമ നേടിയത്? 8. ഒരു പവൻ സ്വർണം എത്ര ഗ്രാം ആണ്? അത് 8 ഗ്രാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്രാമത്തെ പട്ടികയിലാണ്? അത് 8. കപാലത്തിലെ, അതായത് ക്രാനിയത്തിലെ അസ്ഥികളുടെ എണ്ണം 8. എത്രാം ശതകത്തിലാണ് ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം ആക്രമണം ഉണ്ടായത്? 8-ാം ശതകത്തിലാണ്. ഒരു ക്യൂബിന് എത്ര മൂലകളുണ്ട്? 8. കമ്പ്യൂട്ടറിൽ എത്ര ബിറ്റുകൾ ചേർന്നാണ് ഒരു ബൈറ്റ് ആകുന്നത്? 8. കേന്ദ്ര നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ടുകൾ രേഖപ്പെടുത്തിയ സ്പീക്കർ AC ജോസ് ആണ്. അദ്ദേഹം എത്ര പ്രാവശ്യമാണ് കാസ്റ്റിംഗ് വോട്ട് വിനിയോഗിച്ചത്? അത് 8. എത്ര പ്രാവശ്യമാണ് ഇന്ത്യ ഒളിമ്പിക് ഹോക്കി സ്വർണം നേടിയത്? 8. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1937 നടന്ന തിരഞ്ഞെടുപ്പിനെ തുടർന്ന് എത്ര പ്രവിശ്യകളിലാണ് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നത്? 8. പീരാളിയുടെ കാലുകളുടെ എണ്ണം 8. ശിവജിയുടെ മന്ത്രിസഭാംഗങ്ങളുടെ, അതായത് അഷ്ടപ്രധാന്റെ എണ്ണം 8. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഷെഡ്യൂളുകളുടെ, അതായത് പട്ടികകളുടെ എണ്ണം 8. എത്ര വർഷമാണ് ഷാജഹാൻ ചക്രവർത്തി തടവിൽ കിടന്നത്? 8. എത്ര വശമുള്ള ജാമിതീയ രൂപമാണ് ഒക്ടഗൺ? അത് 8. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8. മനുഷ്യപിണ്ഡത്തിന്റെ എത്ര ശതമാനമാണ് രക്തം? 8. നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ഉദാരവൽക്കരണം ആരംഭിച്ചത് എത്രാം പഞ്ചവത്സര പദ്ധതിയാണ്? അത് 8. ഉത്തരായന രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? 8.
സൂര്യപ്രകാശത്തിന് ഭൂമിയിലെത്താൻ എത്ര സമയം വേണം? അത് 8. ഐക്യരാഷ്ട്രസഭയുടെ എത്രാമത്തെ സെക്രട്ടറി ജനറലാണ് ബാൻ കി മൂൺ? 8. ഡൽഹിയിലെ എത്രാമത്തെ നഗരമാണ് ന്യൂഡൽഹി? 8. ഒരാൾക്ക് പരമാവധി എത്ര വർഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാൻ വ്യവസ്ഥയുള്ളത്? 8. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സായ അഷ്ടദിഗ്ഗജങ്ങളിലെ അംഗങ്ങൾ? 8. സാർക്ക് എന്ന സംഘടനയിലെ എത്രാമത്തെ അംഗമാണ് അഫ്ഗാനിസ്ഥാൻ? 8. ചെസ് കളിയിൽ ഒരു കളിക്കാർക്ക് എത്ര കാലാളുകളാണുള്ളത്? 8. പൂവൽക്കത്തിന്റെ എത്ര ശതമാനമാണ് അലുമിനിയം? 8. പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ എത്ര രാജ്യങ്ങളാണ് പങ്കെടുത്തത്? 8. അടുത്തത് 9 ഉത്തരം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബീത്തോവൻ രചിച്ച സിംഫണികളുടെ എണ്ണം 9. എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരള സർക്കാർ ജനകീയ ആസൂത്രണം കൊണ്ടുവന്നത്? 9. പശുവിന്റെ ഗർഭകാലം എത്ര മാസമാണ്? 9. രണ്ടാം ചേര സാമ്രാജ്യം എന്നറിയപ്പെടുന്ന കുലശേഖര സാമ്രാജ്യം സ്ഥാപിതമായത് എത്രാം നൂറ്റാണ്ടിലാണ്? തേജ് ബഹാദൂർ എത്രാമത്തെ സിഖ് ഗുരുവായിരുന്നു? അദ്ദേഹത്തിന്റെ കാലഘട്ടം 1621 മുതൽ 1675 വരെയാണ്. 9. സിഖ് ഗുരുവാണ് ഇദ്ദേഹം. ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ തൂക്കു പാർലമെന്റ് 9-ാമത്തെ പാർലമെന്റ് ആയിരുന്നു. ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം 9. ത്രികോണ സ്തൂപികയുടെ വക്കുകളുടെ എണ്ണം 9. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയുടെ കാലാവധി എത്ര വർഷം? 9. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. സൂര്യനും ഗ്രഹങ്ങളും ഉൾപ്പെടെ സൗരയൂഥത്തിൽ എത്ര അംഗങ്ങളുണ്ട്? 9. ഭരണഘടനയുടെ 1-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക 9-ാം പട്ടികയായിരുന്നു. ഭരണഘടനയുടെ 8-ാമത്തെ ഭാഗത്തിലാണ് പഞ്ചായത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അത് 9. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയായ മാഹിയുടെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? അത് 9. ഇത്രയുമാണ്, അതായത് ആൻസർ 7, 8, 9 ഉൾപ്പെടുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനു മുൻപേ 2 വീഡിയോയും കൂടെ കൊടുത്തിട്ടുണ്ട്, അതായത് 1, 2, 3 വരുന്നതും 4, 5, 6 വരുന്നതും. അതും കൂടെ നോക്കുക. ഇനിയും ഒരു നല്ല യൂസ്ഫുള്ളായ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.